മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2024 സെപ്റ്റംബർ 7-8 രാത്രി 7 മണിക്ക് മഴവിൽ മനോരമ. സാറ്, എനിക്ക് വേണ്ടി ആരോട് സംസാരിക്കാൻ പോകണ്ട. ഞാൻ ഈ ജോലി രാജിവെക്കുക. സാറ് പറഞ്ഞ് ശരിയാ, ഞാനൊരു കള്ളനാണെന്ന് മനസ്സുകൊണ്ട് കരുതുന്ന ആരെങ്കിലുമൊക്കെ ഇനി ഇവിടെ ഉണ്ടാവും. അവരുടെ മാനേജറായിട്ട് ഞാൻ തുടരുന്നത് കമ്പനിക്ക് തന്നെ നാണക്കേടാവും. അത് വേണ്ട സാർ, ഞാൻ ഇപ്പോൾ തന്നെ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്തേക്കാം. ആ, താൻ എടുത്തതേതായാലും ഒരു റൈറ്റ് ഡിസിഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, തന്നെപ്പോലെ ഒരാൾ വളരെ സൂക്ഷ്മമായി വേണം കമ്പനിയിലെ കാര്യങ്ങൾ ചെയ്യാൻ. ആ താൻ തന്നെ അപകടത്തിൽപ്പെട്ട പിന്നെ കമ്പനി എന്ത് ചെയ്യും? അതുകൊണ്ടാണ് താൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാൻ പറയാത്തത്. വേണ്ട സാർ, താങ്ക് യു. എടോ, ഞാൻ അവളെയും പിരിച്ചുവിടാൻ പോവാ. ദേവബാലെ പോലൊരു ഫ്രോഡിനെ കമ്പനിക്ക് ആവശ്യമില്ല. ഞങ്ങൾ തമ്മിലൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധത്തിൽ ദേവബാല് ജയിച്ചു. ഇപ്പോൾ യുദ്ധത്തിൽ എങ്ങനെ ജയിച്ചു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ജയിച്ചവർക്കൊപ്പമാണല്ലോ എല്ലാവരും നിൽക്കേണ്ടത്. ഞാൻ തോറ്റുപോയതുകൊണ്ട് പുറത്തു പോകുന്നു മാത്രം. എന്താ എംഡി പറഞ്ഞേ, ലീവ് എടുക്കാനോ അതോ പിരിച്ചുവിട്ടെന്നോ? ദേവബാല പറഞ്ഞിട്ടാ, ഇല്ലെങ്കിൽ പോലീസിന് ഞാൻ കംപ്ലൈന്റ് കൊടുത്തേനെ. പ്രശാന്തിന് പ്രശാന്തിന് ഇഷ്ടം പോലെ ചെയ്യാം, എനിക്ക് ഒരു വിരോധമില്ല. അമ്മേ, എന്തൊരു വിനയം! ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ മാനേജർ സാർ. എല്ലാവരെയും മര്യാദ പഠിപ്പിക്കുന്നു, ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ജോലിയിൽ പെർഫെക്ഷൻ വേണമെന്ന് നിർബന്ധിക്കുന്നു. അവസാനം തരം കിട്ടിയപ്പോ മോഷ്ടിക്കുന്ന വിധവും കാണിച്ചു തന്നു. എന്റെ ജോലികളെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയ ആളാ ഇപ്പൊ പറഞ്ഞയാളുടെ ജോലി പോയി.